ഓൺലൈൻ എക്സാം നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. നമ്മുടെ മൊബൈൽ വഴി ഇല്ലെങ്കിൽ ലാപ്ടോപ്പ് വഴി നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനകത്ത് നമ്മൾ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മൊബൈലിലേക്ക് ആപ്ലിക്കേഷൻ നമ്പർ വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ നമ്പർ നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്മൾ പേപ്പർ അപ്ലോഡ് ചെയ്യുമ്പം കിട്ടുന്നുണ്ട്. ഇനി സൈറ്റിലേക്ക് കയറാനുള്ള വഴി, ഗൂഗിളിൽ കയറിയിട്ട് പരിവാഹൻ സേവ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പരിവാഹൻ സേവ, പരിവാഹൻ സേവ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മൊബൈലിലെ സ്ക്രീൻ മാറിയിട്ട് പരിവാഹൻ സേവ, പിന്നെ തൊട്ട് താഴെ സാരഥി, വെഹിക്കിൾ സർവീസ് റിലേറ്റഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. ഇതിനകത്ത് ഏറ്റവും ആദ്യം വരുന്ന പരിവാഹൻ സേവ എന്ന് വന്ന ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ സ്ക്രീൻ മാറി വരും. ആ സ്ക്രീൻ മാറി വരുമ്പോഴത്തേക്ക് രണ്ട് കാര്യങ്ങളാണ് തെളിഞ്ഞു വരുന്നത്. ഒന്ന് വെഹിക്കിൾ റിലേറ്റഡ് സർവീസസും മറ്റൊന്ന് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസും ആണ് വരുന്നത്. ഇതിനകത്ത് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ആ സ്ക്രീൻ മാറി വരും. സ്ക്രീൻ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളോട് ചോദിക്കുന്ന ഓപ്ഷൻസ്, നെയിം ഓഫ് സ്റ്റേറ്റ് നെയിം, ഈ സ്റ്റേറ്റ് നെയിം, സ്റ്റേറ്റ് നെയിമിൻ്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സ്റ്റേറ്റ് നെയിമിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്റ്റേറ്റ്സിൻ്റെ പേര് വരും. ജമ്മു കാശ്മീർ, ഡൽഹി, എല്ലാ സ്റ്റേറ്റിൻ്റെ പേര് വരുന്നു. അതിനകത്ത് നമ്മുടെ സ്റ്റേറ്റായ കേരള സെലക്ട് ചെയ്യുക. ആ സ്ക്രീൻ മാറി വന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വരുന്ന അടുത്ത ഓപ്ഷൻസ്, അടുത്ത സ്ക്രീനകത്ത് തെളിഞ്ഞു വരുന്നത്, അതായത് സ്വൈപ്പ് ചെയ്ത് മുന്നോട്ട് വിടുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിനകത്ത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് പേയ്മെന്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് പതുക്കെ മേളിലോട്ട് സ്വൈപ്പ് ചെയ്ത് വരിക. സ്വൈപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏറ്റവും ലാസ്റ്റിൽ കിടക്കുന്ന അതർ ലിങ്ക്സ് എന്നാണ് കിടക്കുന്നത്. ആ അതർ ലിങ്ക്സിന്റെ തൊട്ട് മേളിലായിട്ട് എൽ എൽ ടെസ്റ്റ് സ്റ്റോൾ കിടക്കുന്നത്. എൽ എൽ ടെസ്റ്റ് ബ്രാക്കറ്റിലാണ് സ്റ്റോൾ കിടക്കുന്നത്, എസ് ടി എൽ എൽ. ആ എൽ എൽ ടെസ്റ്റ് സ്റ്റോളിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ എൽ എൽ ടെസ്റ്റ് സ്റ്റോളിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ പോർഷൻ മാത്രം ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ആയി വരുന്നുണ്ട്. ആ ഓപ്പൺ ആയി വരുമ്പം ഏറ്റവും ആദ്യത്തേത് ഓൺലൈൻ ലേണേഴ്സ് ടെസ്റ്റ് കിടപ്പുണ്ട്. ആ ഓൺലൈൻ ലേണേഴ്സ് ടെസ്റ്റിനകത്ത് ക്ലിക്ക് ചെയ്യുക. ആ ഓൺലൈൻ ലേണേഴ്സ് ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ മൊബൈലിലെ സ്ക്രീൻ മാറി വരുന്നു. സ്ക്രീൻ മാറി വരുമ്പം ആപ്ലിക്കന്റ് സൈൻ ഇൻ എന്നാണ് വരുന്നത്. ആ ആപ്ലിക്കന്റ് സൈൻ ഇനകത്ത് മൂന്ന് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന് ആപ്ലിക്കേഷൻ നമ്പർ, രണ്ട് ഡേറ്റ് ഓഫ് ബർത്ത്, മൂന്ന് പാസ്വേഡ്. ഇതിനകത്ത് ആപ്ലിക്കേഷൻ നമ്പർ, നമുക്ക് ഓൾറെഡി കിട്ടിയ ആപ്ലിക്കേഷൻ നമ്പർ ഒന്നെങ്കിൽ നമ്മൾ മുൻകൂട്ടി എഴുതിയെടുത്ത് വെക്കണം, ഇല്ലെങ്കിൽ നമുക്ക് അന്നേരം അത് എടുക്കാൻ പറ്റുന്നെങ്കിൽ ആ പോർഷൻ. രണ്ടാമത്തെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുക്കണം. പല വ്യക്തികൾക്കും വരുന്ന ഒരു അബദ്ധം, ചില ആൾക്കാർക്ക് എസ് എൽ സി ബുക്കിനകത്ത് വേറെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും, ആധാറിനകത്ത് പകുതി വർഷം മാത്രമേ കാണത്തുള്ളൂ, ഡേറ്റ് മൊത്തത്തിൽ കാണത്തില്ല. അപ്പം നമ്മൾ കൊടുത്തേക്കുന്ന വർഷം എസ് എൽ സി ബുക്കാണ് നമ്മൾ ഏജ് പ്രൂഫായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് ഏജ് പ്രൂഫ് തന്നെ കൊടുക്കണം. അല്ലാതെ നമ്മളുടെ ദിവസവും മാസവും അടിച്ചിട്ട് ആധാറിനകത്ത് കിടക്കുന്ന വർഷം കൊടുത്തു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മൾ അപ്ലോഡ് ചെയ്ത ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. ആർ ടി ഓഫീസിൽ ജനറേറ്റ് ചെയ്ത പാസ്വേഡ്, ആ പാസ്വേഡിൻ്റെ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ഫോർ എക്സാമ്പിൾ ഇപ്പം സ്മോൾ ലെറ്റർ ഡി ഡി അല്ലെങ്കിൽ സി ഒ പി അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ, ആ വന്നേക്കുന്ന ക്യാപിറ്റൽ ലെറ്റർ എങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ തന്നെ ടൈപ്പ് ചെയ്യണം, സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ തന്നെ ടൈപ്പ് ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഇല്ലെങ്കിൽ സ്പേസ് കൊടുക്കരുത്. അത് എങ്ങനെ പാസ്വേഡ് ഒന്നോ ആ രീതിയിൽ തന്നെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നതാണ് ലോഗിൻ, ആ ലോഗിനകത്ത് പ്രസ് ചെയ്യുക. ആ ലോഗിൻ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് സ്ക്രീൻ മാറി വരും. സ്ക്രീൻ മാറി വരുമ്പോഴത്തേക്ക് നമ്മുടെ ബയോഡേറ്റ, നമ്മുടെ ഫോട്ടോ, സിഗ്നേച്ചർ, നമ്മുടെ അഡ്രസ്സ്, ഇത് നമ്മൾ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ഒരു പ്രൊസീഡ് ഉണ്ട്, ഏറ്റവും താഴെ ചെല്ലുമ്പോഴത്തേക്ക് പ്രൊസീഡ്, ആ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഈ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യൻസ് വരുന്നു. അപ്പം ക്വസ്റ്റ്യൻസ് നമ്മൾ ആർ ടി ഓഫീസിന് മുമ്പ് ചെയ്ത പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരു ക്വസ്റ്റ്യന് മൂന്ന് ഓപ്ഷന്, എ ബി സി ആയിട്ട് മൂന്ന് ഓപ്ഷൻ, ഒരു ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ ചിഹ്നമായിരിക്കും ഇല്ലെങ്കിൽ ഇതിൽ ക്വസ്റ്റ്യൻ ആയിരിക്കും, അതിന് മൂന്ന് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം മാത്രം പ്രസ് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി അടുത്ത ക്വസ്റ്റ്യൻ വരും. അടുത്ത ക്വസ്റ്റ്യനും ഇതുപോലെ മൂന്ന് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പം ഈ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ മേൽവശത്തായിട്ട് നമ്മൾ ആർ ടി ഓഫീസ് ചെയ്ത അതേപോലെ തന്നെ നമ്മുടെ മൊബൈലിലും മേൽവശത്തായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കറക്റ്റ് ആണോ എന്ന് കാണിക്കും, നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നു കാണിക്കും, പ്രത്യേകിച്ച് ടൈം എടുത്ത് കാണിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇത്രയും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും, അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ആൻസേഴ്സ് ഈ പറയുന്ന 30 മിനിറ്റ് 30 ആൻസേഴ്സ് ആണ് വേണ്ടത്. 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് 30 എണ്ണം കറക്റ്റ് ആക്കിയാൽ മതി. ഈ കറക്റ്റ് 30 എണ്ണം നമ്മുടെ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്ക്രീൻ മാറിയിട്ട് അടുത്ത സ്ക്രീൻ വരുന്നത് യു ഹാവ് പാസ്റ്റ് ഫെയിൽ എന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്, അതായത് പാസ്റ്റ് ടിക്ക് വരും. പാസ്റ്റ് ടിക്ക് വന്നു കഴിഞ്ഞാൽ തൊട്ട് താഴെ അതേ സ്ക്രീനിൽ തന്നെ എഴുതി കാണിക്കും യു ഹാവ് പാസ്റ്റ് ലേണേഴ്സ് എക്സാം. തൊട്ട് താഴെ ലേണേഴ്സ്
നമ്പർ നമുക്ക് ലേണേഴ്സ് പാസ് ആയതിന്റെ ഒരു നമ്പർ വരുന്നുണ്ട്, KL 24. ഇപ്പൊ നമ്മുടെ ആർ ടി ഓഫീസ് ആണെങ്കിൽ നമ്മുടെ ആർ ടി ഓഫീസ് നമ്പർ വെച്ചുകൊണ്ട് ഒരു നമ്പർ വരുന്നുണ്ട്. ഈ നമ്പർ നമുക്ക് ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്ത് വെക്കും, ഇല്ലെങ്കിൽ നമ്മളിത് സേവ് ചെയ്ത് നമ്മുടെ മൊബൈലിൽ തന്നെ സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വണ്ടി ഓട്ടിക്കുമ്പം നമ്മുടെ ബാക്കിൽ, ഇപ്പൊ ടൂ വീലർ ആണെങ്കിൽ നമ്മുടെ ബാക്കിൽ ലൈസൻസ് ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് വണ്ടി ഓട്ടിക്കാൻ പറ്റും, കാർ ആണെങ്കിൽ നമ്മുടെ കൂടെ ലൈസൻസ് ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് വാഹനം ഓട്ടിക്കാൻ പറ്റും. ഇനി ഫെയിലായവർക്ക്, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പലരും 28 അല്ലെങ്കിൽ 27, 15 ഇങ്ങനെയൊക്കെ വന്ന് ക്വസ്റ്റ്യൻസ് വന്ന് അവർക്ക് ടൈം കിട്ടാതെ പോയി, പലരും ഇത് ചെയ്തു വരുമ്പോഴത്തേക്ക് ടൈം കിട്ടാതെ പോകുന്നുണ്ട്, ടൈം കിട്ടാതെ വരുന്നവർക്ക് ഫെയിലാവുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചെയ്തു വരുന്ന നെറ്റ് പോകുന്നുണ്ട്, പല ഏരിയയിലും നെറ്റ് പോകുന്നുണ്ട്, നെറ്റ് കംപ്ലൈൻറ്റ് കാരണം നെറ്റ് പോകുന്നുണ്ട്. ആ നെറ്റ് ആകുമ്പോഴത്തേക്ക് ടൈം ഔട്ടാണ് എഴുതി കാണിക്കുന്നത്, കാരണം നെറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് കുറച്ച് നേരം സ്ട്രക്കായി കഴിഞ്ഞിട്ട് പിന്നെ അവർ കയറുമ്പോഴത്തേക്ക് ടൈം ഔട്ടാണ് കാണിക്കുന്നത്.